ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാലും നാം കർത്താവിനെ നമ്മുടെ ഇടയനാക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പലപ്പോഴും നമ്മുടെ പദ്ധതികൾ പൂവണിയാത്തതിനാൽ, നാം തീരുമാനിക്കുന്നതനുസരിച്ച് നടക്കാത്തതിനാൽ, നമ്മുടെ പദ്ധതികളെല്ലാം പരാജയപ്പെടുന്നതിനാലും ഈ രാത്രിയിൽ അനേകർ ദുഃഖിതരും നിരാശിതരുമാണ്. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അത് വലുതാണ്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനാണ്. നിനക്ക് നന്മ വരുന്നതിനും നിനക്ക് അഭിവൃദ്ധി നൽകുന്നതിനും നിനക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകുന്നതിനുമാണ് കർത്താവായ ദൈവത്തിൻ്റെ നിന്നോടുള്ള പദ്ധതി, നിനക്ക് വേണ്ടിയുള്ള പദ്ധതി. ഇന്ന് നമ്മുടെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാകാത്തതിനാൽ, നാം ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ അതുവഴി നടക്കാത്തതിനാൽ ഇന്ന് നിങ്ങൾ നിരാശയിലാണ് എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, കർത്താവായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ അപ്പുറമാണ്. എന്നാൽ നിങ്ങൾ ദൈവപുത്രരാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവിടുത്തെ നമ്മുടെ ഇടയനാക്കാം, അവിടുത്തെ നമ്മുടെ നായകനാക്കാം, അവിടുത്തെ നമ്മുടെ പിതാവും മാതാവുമാക്കാം, നമ്മുടെ സഹോദരനും സഹോദരിയുമാക്കാം, നമ്മുടെ ജീവിത പങ്കാളിയാക്കാം, മക്കളാക്കാം. ഈ രാത്രിയിൽ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് പറ്റിയ പരാജയങ്ങളെ, അതിനെ തുടർന്നുള്ള നിരാശയെ, കർത്താവിനോട് ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങളെ, ഒരുപക്ഷെ നിസ്സാരമായ തീരുമാനങ്ങളാകാം, ഇന്ന് നാം അതിൻ്റെ പേരിൽ പലവിധമായ വേദനകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിനാൽ നമുക്ക് വിശ്വസിക്കാവുന്നത് കർത്താവ് മാത്രമാണ്. അവിടുന്നാണ് നമ്മെ സ്നേഹിക്കുന്നത്. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. നമ്മുടെ ഇന്നലെകളെ അറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ഇന്നത്തെ അവസ്ഥ അറിയാവുന്ന, നമ്മുടെ നാളത്തെക്കുറിച്ചുള്ള അറിവ് കർത്താവിനു മാത്രമാണുള്ളത്. അതിനാൽ കർത്താവിനോട് ആലോചന ചോദിച്ച് നാം തീരുമാനമെടുക്കുമ്പോൾ അവിടുത്തെ പദ്ധതിയാണ് നമ്മിൽ നിറവേറ്റപ്പെടുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും അഭിവൃദ്ധിയും സന്തോഷവുമുള്ളതായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കഷ്ടതയുടെ അപ്പം ഞാൻ നിനക്ക് തന്നാലും, ക്ലേശത്തിൻ്റെ ജലം ഞാൻ നിന്നെ കുടിപ്പിച്ചാലും നീ ഭയപ്പെടേണ്ട. നിന്നെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള എൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. അതിനാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ തളരേണ്ട, നീ തകരേണ്ട. കർത്താവായ ഞാനാണ് നിൻ്റെ ദൈവം, കർത്താവായ ഞാനാണ് നിൻ്റെ ഇടയൻ. നീ വിശ്വസിക്കുക, നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന, ജീവനിലേക്ക് നയിക്കുന്ന കർത്താവായ ഇടയൻ ഞാൻ തന്നെയാണ്. ഇന്ന് ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നാലോചിച്ച്, എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച്, കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഭവനത്തെയും എനിക്കുള്ളതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുക, തീർച്ചയായും ദൈവത്തിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ മേലുണ്ടാകും. അവിടുന്ന് നമ്മുടെ ഇടയനായി തീരുകയും ചെയ്യും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 23:1-6 വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു.
തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്കുറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ഇടയനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളുടെ കാരണത്താൽ ഇന്നും ഞങ്ങൾ ദുഃഖിതരാണ്. അനേക വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ചില തീരുമാനങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുത്ത സ്വന്തമായ ഇഷ്ടത്തിന് അനുസരിച്ചെടുത്ത തീരുമാനങ്ങളിൽ പലവിധ വീഴ്ചകളും വന്നിട്ടുണ്ട്. കർത്താവേ, അതിൻ്റെ പേരിൽ ഇന്നും വേദനിക്കുന്ന വ്യക്തികളുണ്ട്. ഈശോയെ, ഇന്ന് ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ മന്ത്രിക്കണമേ. എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. അത് നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിനാണ്. കർത്താവായ എന്നെ നീ ഇടയനാക്കുകയും രക്ഷകനാക്കുകയും ചെയ്യുമ്പോൾ ആ പദ്ധതി നിന്നിൽ പൂവണിഞ്ഞിരിക്കും. അത് നിനക്ക് എന്നേക്കും ഉയർച്ച നൽകുന്ന, അഭിവൃദ്ധി നൽകുന്ന, നിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ ഇടയനാക്കാൻ ഞാൻ മറന്നുപോയി. നിന്നെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറയുന്നു എങ്കിലും നിന്നെ അനുസരിക്കാതിരുന്ന നിമിഷത്തെ പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, നിന്റെ തിരുഹിതം അന്വേഷിക്കാത്ത സമയത്തെ പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. നിത്യ ദൈവമായ അനശ്വരനായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അതാണ് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും നന്മയും അഭിവൃദ്ധിയും നൽകുന്നത്. അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞാൻ തീരുമാനമെടുക്കുന്നു, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ നിറവേറ്റുകയുള്ളൂ. അതിനായി എനിക്ക് ദൈവീക കൃപകൾ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റി എൻ്റെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകളെ എല്ലാം മറികടന്ന് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം സമർപ്പിച്ച് എൻ്റെ നാഥനും രക്ഷകനുമായ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഇടയനാക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ ഇടയനാക്കുന്നു, എൻ്റെ ഭവനത്തിൻ്റെ ഇടയനാക്കുന്നു, എൻ്റെ ജോലിയുടെ ഇടയനാക്കുന്നു, എൻ്റെ വരുമാനത്തിൻ്റെ ഇടയനാക്കുന്നു, എൻ്റെ ബന്ധങ്ങളുടെ ഇടയനാക്കുന്നു, എൻ്റെ ബിസിനസ്സിൻ്റെ ഇടയനാക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് എൻ്റെ ഇടയനാണ്. ഈശോയെ, അങ്ങെൻ്റെ ഇടയനാകുമ്പോൾ എനിക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്യും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത തെറ്റായ തീരുമാനങ്ങൾ കാരണം, എൻ്റെ തെറ്റായ സംസാരം കാരണം, എൻ്റെ തെറ്റായ പ്രവർത്തനം കാരണം, എൻ്റെ തെറ്റായ ചിന്തകൾ കാരണം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ, പരാജയത്തിൻ്റെ താഴ്വരയിലൂടെ, ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും, നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും, രോഗത്തിൻ്റെയും അശുദ്ധിയുടെയും താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും, എൻ്റെ കർത്താവിൽ ഞാൻ ജീവിതം ഭരമേൽപ്പിച്ച് ദൈവത്തെ എൻ്റെ ഇടയനും രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുമ്പോൾ മുതൽ എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നത്. എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ദൈവത്തിൽ ഞാൻ
ആനന്ദിക്കും, എൻ്റെ കർത്താവിൽ എൻ്റെ സമാധാനം ഞാൻ കണ്ടെത്തും, എൻ്റെ ദൈവത്തിൽ ഞാൻ എൻ്റെ എല്ലാം സമർപ്പിച്ച് എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കും. ഈ ലോകം മുഴുവനും എന്നിൽ നിന്ന് എടുക്കപ്പെട്ടാലും, ഈ ലോകം മുഴുവനും എന്നെ തിരസ്കരിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ഇനി മുതൽ എൻ്റെ കർത്താവായ യേശുവാണ് എൻ്റെ ഇടയൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ, എൻ്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാം എല്ലാം. എൻ്റെ കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റി, വേദനയും വിദ്വേഷവും എടുത്തു മാറ്റി, പരസ്പരം സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും, ഞങ്ങളെ തന്നെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും, ദൈവകരങ്ങളിൽ നിന്ന് ഞങ്ങളെ തന്നെ സ്വീകരിക്കുന്നതിനും, ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മാറ്റങ്ങളും സംഭവിക്കുന്നതിന്, ജീവിതം മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്നതിന്, ഈശോയെ ഞാനിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് കുറച്ചു പേർക്കെങ്കിലും ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഇവരുടെ ജീവിതത്തിൽ, ജീവനിൽ, കുടുംബത്തിൽ, ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവായ ഈശോയെ അങ്ങ് ഇടയനായിരിക്കണമേ. അങ്ങ് അവരുടെ രക്ഷകനും നാഥനുമായിരിക്കണമേ. അങ്ങ് അവരുടെ സൗഖ്യദായകനായിരിക്കണമേ. അങ്ങ് അവരുടെ ആശ്രയമായിരിക്കണമേ. അങ്ങ് അവരുടെ ആനന്ദവും സമാധാനവും സന്തോഷവുമായിരിക്കണമേ. അങ്ങ് അവരുടെ ആരോഗ്യമായിരിക്കണമേ. കർത്താവേ, ഈ നിമിഷം മുറിപ്പെട്ട എല്ലാ ഹൃദയത്തിനേക്കും നീ സൗഖ്യമയച്ച് സുഖപ്പെടുത്തണമേ. ശരീരത്തിൻ്റെ തളർച്ചയിലും വേദനയിലും വിഷമത്തിലും രോഗത്തിലും വേദനിക്കുന്നവരിലേക്ക് നിൻ്റെ ആരോഗ്യം അയച്ച് അവരെ ശക്തിപ്പെടുത്തണമേ. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള ശരീരവും മനസ്സും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സകല ഭയങ്ങളും മാറ്റി, ശരീരത്തിൻ്റെ വേദനയും അസ്വസ്ഥതയും മാറ്റി, എല്ലാ ഭയപ്പെടുത്തുന്ന ചിന്താഗതിയും ദുഃഖിപ്പിക്കുന്ന എല്ലാ ആകുലതകളും മാറ്റി കർത്താവേ സമാധാനപരമായി ഉറങ്ങുവാൻ അങ്ങ് എനിക്ക് കാവൽ നിൽക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെൻ്റെ കൂടെയുണ്ടായിരിക്കണമേ. എൻ്റെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ. എൻ്റെ വസ്തുവകകളെ നീ സംരക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നീ എന്നെ സംരക്ഷിക്കണമേ. കർത്താവേ, നാളത്തെ പുലരി കാണുവാനായി, അങ്ങയെ സ്തുതിക്കുവാൻ വീണ്ടും ഒരുമിച്ചുകൂടി ഒരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായി അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദുഃഖവും നിരാശയും എടുത്തു മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും എടുത്തു മാറ്റി സന്തോഷമുള്ള സമാധാനത്തിൻ്റെ ദിനം നൽകി ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകി, സമാധാനവും സന്തോഷവും നൽകി. ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുഷ്ടൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സുഖപ്പെടുത്തി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി നാം ഞെരുങ്ങുന്ന പ്രശ്നങ്ങളുടെ ഇടയിൽ കർത്താവ് സൗഖ്യവും സമാധാനവും വിടുതലും നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും നമ്മോടു കൂടെയുണ്ടായിരിക്കട്ടെ. ദൈവമാതാവിൻ്റെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം എപ്പോഴും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭവനത്തിനു ചുറ്റും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.